ഈ കഴിഞ്ഞ ലോക്ഡൌണോടെ കേരളക്കരയ്ക്കൊന്നാകെ സുപരിചിതമായ ഒരു മേഖലയാണ് അലങ്കാര മത്സ്യകൃഷി. അലങ്കാര മത്സ്യം എന്ന് കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിയും ആദ്യം തന്നെ ചിന്തിക്കുന്നത് ഗോൾഡ് ഫിഷിനെ കുറിച്ചാണ്. വർണ്ണാഭമായ ചിറകുകളും സ്വർണ്ണ നിറത്തോടു കൂടിയ മീനിയും കുണുങ്ങിക്കുണിഞ്ഞുള്ള ഇവയുടെ ചലനവും ഈ മീനുകളെ മറ്റു മീനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. മീനുകൾ ഒറേറ്റസ് എന്ന സ്പീഷീസിൽ വരുന്ന ഗോൾഡ് ഫിഷിന്റെ ശാസ്ത്രീയ നാമം കറാസിയസ് ഒറേറ്റസ് എന്നാണ്. ഈ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഗോൾഡ് ഫിഷിന്റെ ബ്രീഡിങ്ങിനെ കുറിച്ചാണ്. ഗപ്പി മോളി എന്ന മീനുകളെ പോലെ പ്രസവിച്ചല്ല, മറിച്ച് മുട്ടയിട്ട് വിരിഞ്ഞാണ് ഗോൾഡ് ഫിഷ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാറ്. ഒരു പെൺ മത്സ്യത്തിന് രണ്ട് ആൺ മത്സ്യം എന്ന അനുപാതത്തിലാണ് ബ്രീഡിങ്ങിന് വേണ്ടി ഗോൾഡ് ഫിഷിനെ തിരഞ്ഞെടുക്കുന്നത്. ബ്രീഡിംഗ് സമയത്ത് രണ്ട് ആൺ മത്സ്യങ്ങൾ പെൺ മത്സ്യത്തിന്റെ വയറിന്റെ ഇരുവശങ്ങളിലായി പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയും അതുമൂലം പെൺ മത്സ്യത്തിന്റെ വയറിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള ചെറിയ മുട്ടകൾ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യും. ഇതേ സമയത്ത് തന്നെ ആൺ മത്സ്യങ്ങളുടെ സ്പേം അടങ്ങിയ മിൽട്ടും വെള്ളത്തിൽ കലർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ മുട്ടകൾക്ക് വെള്ളത്തിൽ വെച്ച് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുകയും രണ്ടു ദിവസത്തിനുള്ളിൽ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. ബ്രീഡിങ്ങിനായി കൂടുതൽ ആൺ മത്സ്യങ്ങളെ ഉപയോഗിക്കുമ്പോൾ ഫെർട്ടിലൈസേഷൻ റേറ്റും അതുപോലെ തന്നെ പെൺ മത്സ്യം എഗ് റിലീസ് ചെയ്യുന്ന റേറ്റും നമുക്ക് കൂട്ടാൻ സാധിക്കുന്നു. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ വീഡിയോകൾക്കായി ഗപ്പി ലവേഴ്സ് കേരള എന്ന പേജ് ഫോളോ ചെയ്യുക.